നമസ്കാരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ചിലതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഏതാനും നാളുകൾക്ക് മുൻപാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് ഒരു ഗൾഫിൽ നിന്നെത്തിയ ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ഏതാണ്ട് 60 ലക്ഷം രൂപ മോചന ദ്രവ്യം ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ അതിനുശേഷം പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം അദ്ദേഹത്തെ എവിടെയോ കൊണ്ട് ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു മോചന ദ്രവ്യം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് കൊടുത്തില്ല എന്നും പറയുന്നുണ്ട് കൃത്യമായി നമുക്കറിയില്ല അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് എന്തായാലും ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ കേട്ട വാർത്ത എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്ന് ബിന്ദു എന്നു പേരുള്ള ഒരു യുവതിയെ 20 അംഗ സംഘം വീട് ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് വന്നത് എന്നും അതുപോലെ തന്നെ ഈ ബിന്ദു എന്ന സ്ത്രീ വന്നതിനു ശേഷം അവർ കഴിഞ്ഞ ദിവസമാണ് 19-ാം തീയതിയാണ് ദുബായിൽ നിന്ന് എത്തിയത് അവിടെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു അതിനു മുൻപ് ഇവർ ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട് കൃത്യമായി അതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ അവർ എവിടെയായിരുന്നു ജോലി ചെയ്തത് മാത്രമല്ല അവർ പലതവണ നാട്ടിൽ വന്നു പോകുന്നതായി അതായത് സാധാരണയിൽ കൂടുതൽ സമയങ്ങൾ 2-3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നു പോകുന്നതായുള്ള റിപ്പോർട്ടുകളുമൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം മാതാവിനെ അടക്കം ആക്രമിച്ച് വടിവാളും മറ്റ് മാരകായുധങ്ങളുമായി ഒരു സംഘം എത്തുകയും ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി തന്നെ അവരെ പാലക്കാട് ജില്ലയിലെ വടക്കത്തീരിൽ നിന്ന് കണ്ടെത്തിയതായുള്ള വാർത്തയും പുറത്തു വന്നു അതിന്റെ വിശദ വിവരങ്ങളും മറ്റു കാര്യങ്ങളും അന്വേഷണങ്ങളും നടക്കുകയാണ് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പണ്ട് ലാലു പ്രസാദ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്ന ബീഹാറിൽ ഇതൊരു സ്ഥിരം സംഭവമായിരുന്നു കൊച്ചുകുട്ടികളടക്കം തോക്കുമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി ആളുകളെ തട്ടിക്കൊണ്ടുപോകലും മോചന ദ്രവ്യം ആവശ്യപ്പെടലും ഭീഷണിപ്പെടുത്തലും ഒക്കെ സ്ഥിരം സംഭവങ്ങളായിരുന്നു ബീഹാറിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു 10-20 വർഷം മുൻപ് ഇതിപ്പോൾ കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിൽ വിദ്യാഭ്യാസം അതുപോലെയുള്ള കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കേരളത്തിൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ലോക്നാഥ് ബെഹ്റ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരിക്കുന്ന കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ പോലീസ് സംവിധാനമായി കേരള പോലീസ് നിലകൊള്ളുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ആ നാട്ടുകാരും അവിടെ പ്രദേശവാസികളും ഒന്നും തന്നെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല യുവതിയെ പലകുറി ദുബായിൽ നിന്ന് ചിലർ ഫോൺ വിളിച്ചതായും അതുപോലെ തന്നെ കൊടുവള്ളി സ്വദേശിയായ ഒരു വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ തട്ടിക്കൊണ്ടുപോകലിന് ഏതാനും ദിവസം മുൻപ് ഈ വീട്ടിൽ എത്തിയതായുള്ള പരാതിയും ആരോപണവും ഒക്കെ തന്നെ ഉയരുന്നുണ്ട് അപ്പോൾ പ്രബുദ്ധ കേരളം എന്താണ് ഇങ്ങനെ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ ഇവിടെ പോലീസ് സംവിധാനമുണ്ടോ ഇവിടെ നീതിന്യായ സംവിധാനങ്ങൾ എത്രത്തോളം ഫലവത്താണ് ഇവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ വൃത്തങ്ങളും സംവിധാനങ്ങളും എന്തേ മൗനം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇവിടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇവിടെ വിലസുന്നു നയതന്ത്ര ബാഗേജ് മുതൽ സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമൂഹ്യവിരുദ്ധമായ രാജ്യവിരുദ്ധമായ എല്ലാ നടപടികളും ജനങ്ങളെ ദ്രോഹിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഗൾഫിൽ നിന്നെത്തിയ കൊരട്ടിക്കാട് സ്വദേശിനി ബിന്ദുവിനെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത് കമ്പിവടിയും വടിവാളുമായി ഏതാണ്ട് 20 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് എന്നാണ് പറയുന്നത് ആദ്യം കോളിപ്പല്ലടിച്ച സംഘം പിന്നീട് വീടിന്റെ വാതിൽ തകർത്ത ബിന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി സംഭവത്തിന് പിന്നിൽ കൊടുവള്ളി സംഘമാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം മാത്രമല്ല ഈ സ്ത്രീ പറയുന്നത് ആളുമാണ് തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് പക്ഷേ ഇവരുടെ പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവർ പലകുറി ഖത്തറിൽ നിന്നും അതുപോലെ ദുബായിൽ നിന്നുമൊക്കെ പലകുറി നാട്ടിൽ വന്ന് പോയതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും ശരി ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമോ എന്നോ അറിയില്ല കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കഥയിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ കോഴിക്കോട് സ്വദേശിയായ ഒരു പ്രവാസി മലയാളിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 60 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ആ കേസ് ഇന്ന് എവിടെ എത്തി എന്ന് നമുക്കറിയില്ല ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച വരെ നടന്ന സംഭവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ അടിക്കടി നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ പതിവാകുമ്പോൾ ഇവിടുത്തെ ശക്തമായ അധികാര സംവിധാനങ്ങളും പോലീസും എന്തേ കാര്യമായി ഇതിൽ ഇടപെടാത്തത് ഇവിടെ രാജ്യവിരുദ്ധമായ നടപടികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദവും അതുപോലെയുള്ള ഗ്രൂപ്പുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് ഇവിടെ നിത്യസംഭവമായി മാറുമ്പോൾ എന്താണ് ഇതിൽ ഒരു തരത്തിലുള്ള നടപടിയോ അന്വേഷണമോ പരിശോധനയോ സർക്കാർ സംവിധാനങ്ങളിൽ സ്വീകരിക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ മനുഷ്യന് സമാധാനമായി സ്ത്രീകൾക്കുൾപ്പെടെ സമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല
സമാധാനമായി പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഏത് സമയത്തും പുറത്തിറങ്ങാനുള്ള അധികാരം, സഞ്ചരിക്കാനുള്ള അധികാരം ഭരണഘടന നൽകുമ്പോൾ ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. സന്ധ്യ എന്ന് മാത്രമല്ല, ഉച്ചയ്ക്കായാലും എപ്പോഴായാലും ഇവിടെ സ്ത്രീകൾക്കും ഇവിടെ കുട്ടികൾ നിർഭയം പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഈ വർഷം 2019-20 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയുന്നു. ഇവിടെ ഈയിടെയും കഴിഞ്ഞ ദിവസവും ഒരു റിപ്പോർട്ട് വന്നു, ഒരു ഇടുക്കി ജില്ലയിൽ ഒരു പാസ്റ്റർ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന പരാതി. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അടിക്കടി ദിനം പ്രതി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു വിശദീകരണമില്ലേ? ഇവിടെ ടിവിയിൽ പരസ്യം നൽകാനും വികസനമുണ്ട്, വികസനമുണ്ടായി, 600 മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ അടിക്കാനും ഫ്ലക്സ് അടിക്കാനും മാത്രമേ പിണറായി സർക്കാരിനും സഖാക്കൾക്കും കഴിയുന്നുള്ളൂ. ഇവിടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിട്ട് വനിതകളും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ ഉറക്കം നഷ്ടപ്പെട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ തട്ടിക്കൊണ്ടുപോകലുകൾ പതിവായിരിക്കുന്നു, ഇവിടെ ഉപദ്രവങ്ങൾ പതിവായിരിക്കുന്നു, പിഞ്ചുകുട്ടികളെ ആക്രമിക്കുന്നത് പതിവായിരിക്കുന്നു, പുരുഷന്മാരെ അടക്കം ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, കള്ളക്കടത്ത് സംഘങ്ങൾ, ഭീകരവാദ സംഘങ്ങൾ ഇവിടെ വിലസുന്നു. ഇതിനൊന്നും ഒരു പ്രതിവിധിയില്ല. എന്താണ് പ്രതിവിധി തേടാത്തത്? ഇവർക്കൊപ്പമാണോ സർക്കാർ, അതോ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമോ? ഈ ചോദ്യമാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. Web desk, Tatomi News.